Hi friends welcome back to Sana tips നേടാം എൽ പി യു പിയുടെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള നവോത്ഥാനം സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈക്കാട് ഐയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ് അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന രീതിയിൽ തന്നെ നമുക്ക് പഠിച്ച് പോകും കാരണം നമുക്കിത് വാരി വലിച്ച് പഠിച്ച് നമുക്ക് ശരിക്കും ബോറിങ് ആവുന്നൊരു ടോപ്പിക്കാണല്ലോ അപ്പോൾ കുറേ ആൾക്കാരുടെ പേരുകൾ ജനനസ്ഥലം അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വാരി വലിച്ച് പഠിക്കേണ്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ പ്രീവിയസ്ലി ചോദിച്ചത് എന്ന രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോവാം ഓക്കെ അപ്പോൾ നോക്കാം തൈക്കാട് അയ്യാ ജനിച്ച വർഷം അപ്പോൾ ജനിച്ച വർഷം ഒരിക്കലും എക്സാമിന് ചോദിച്ചതായിരുന്നു അപ്പോൾ ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനാല് തൈക്കാട് അയ്യ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാലാണ് തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായർ എന്നാണ് അപ്പോൾ തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായർ എന്നാണ് ഇതും എക്സാമിനു ചോദിച്ചതാണ് ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യനാണ് അപ്പം തൈക്കാട് അയ്യയുടെ ഗുരു ആരായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് വൈകുണ്ഠസ്വാമികളാണല്ലേ അപ്പോൾ തൈക്കാട് അയ്യയുടെ ഗുരു വൈകുണ്ടസ്വാമിയാണ് ഇനി ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ അപ്പം നമ്മൾ തൈക്കാട് അയ്യയെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ മഹാരാജും ചിട്ടി പരദേശിയുമാണ് ഓക്കെ സച്ചിദാനന്ദ മഹാരാജൻ ചിട്ടി പരദേശിയാണ് ആത്മീയമായി തൈക്കാട് അയ്യെ സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ ഇനി ഈ ഒരു സ്ലൈഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലെല്ലാം തന്നെ ഓരോരോ പ്രാവശ്യം പല പി എസ് സി എക്സാമുകൾ ചോദിച്ചതാണ് ഓക്കെ ഇപ്പം വിശേഷണങ്ങളാണ് അപ്പം തൈക്കാട് ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന് വിളിക്കുക എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ തൈക്കാട് അയ്യാണ് ഓക്കെ അപ്പൊ ഗുരുവിൻ്റെ ഗുരു അതുപോലെ തന്നെ ശിവരാജയോഗി അയ്യാവൂ സ്വാമികൾ സൂപ്രണ്ട് അയ്യ ഹഡയോഗോപദേഷ്ട എന്നു ഈ അഞ്ച് പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഓക്കെ അല്ലേ ഇപ്പോൾ അഞ്ച് പേരും ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റായി പഠിച്ചു വിൽക്കുക ഇനി സവർണജാതിക്കാർ തൈക്കാട് അയ്യെ പരിഹസിച്ച് വിളിച്ചിരുന്ന പേരുകളുണ്ട് എന്താണെന്ന് അറിയാമോ പാണ്ഡിപ്പറയൻ പണളിപ്പറങ്ങി പാണ്ഡിപ്പറയൻ എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന നമ്മുടെ നവോത്ഥാന നായകൻ ആരാണെന്നൊക്കെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ആരാണ് തൈക്കാട് അയ്യാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും വിശേഷണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിലെല്ലാം ഓരോരോ പ്രശ്നം ഓരോരോ എക്സാമിൽ ചോദിച്ചതാണ് ഗുരുവിൻ്റെ ഗുരു ഈ എന്താണ് ഗുരുവിൻ്റെ ഗുരുവൊക്കെ നമ്മുടെ ഡിഗ്രി ലെവലിലുള്ള എക്സാമിനൊക്കെ ചോദിച്ചൊരു ആണ് അപ്പോൾ ഗുരുവിന്റെ ഗുരു ശിവരാജ് യോഗി അയ്യാവു സ്വാമികൾ സൂപ്രണ്ട് അയ്യ പാണ്ഡിപ്പാറയൻ പണലിപ്പാറൻ എന്നൊക്കെ അറിയപ്പെടുന്നത് തൈക്കാട് അയ്യ ആണ് അപ്പം ഈ ഫുൾ വിശേഷങ്ങൾ മൊത്തം നിങ്ങൾ പഠിച്ചു വെക്കണം ഇനി തൈക്കാട് അയ്യാവിൻ്റെ പ്രധാന ശിഷ്യന്മാർ പ്രധാന ശിഷ്യന്മാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി എല്ലാം തൈക്കാട് അയ്യാവിൻ്റെ പ്രധാന ശിഷ്യന്മാരായിരുന്നു അതുപോലെ തന്നെ കേരളവർമ്മ എന്താണ് കേരളവർമ്മ കോയിത്തമ്പുരാൻ അതുപോലെ എ ആർ രാജരാജവർമ്മയൊക്കെ തേയ്ക്കാട് അയിയുടെ ശിഷ്യന്മാരായിരുന്നു പ്രധാനമായി പെട്ട ആൾക്കാരാണ് ഈ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളികളും എടുത്തു പറയുന്ന ആൾക്കാരാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളിയൊക്കെ ഓക്കെ അല്ലേ ഇനി പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് പന്തി ഭോജനം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഭോജനം പഠിച്ചു ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഏതായിരുന്നു സമപന്തി ഭോജനം അല്ലേ സമപന്തി ഭോജനം വൈകുണ്ടസ്വാമികളുടെ ആണെങ്കിൽ പന്തി ഭോജനം ഭോജനന്മാരുടെയാണ് തൈക്കാട് അയ്യടെയാണ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുള്ള നമ്മൾ സഹോദരൻ അയ്യപ്പനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അന്നേരം മിശ്ര ഭോജനം കൂടി വരും ഓക്കെ അല്ല അപ്പം മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക സമപന്തി ഭോജനം വൈകുണ്ടസ്വാമികളാണ് പന്തി ഭോജനം തൈക്കാട് അയ്യാണ് മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പ ഓക്കെ അപ്പോൾ പന്തിഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈക്കാട് അയ്യാണ് ഇനി തൈക്കാട് ശിഷ്യനായി ശിഷ്യനായിത്തീർന്ന തിരുവിതാംകൂർ രാജാവ് ഉണ്ടായിരുന്നു അതാണ് സ്വാതി തിരുനാൾ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് വൈ നമ്മുടെ വൈകുണ്ഠസ്വാമികളെ ജ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ജയിലിൽ വെച്ചിട്ടാണ് നമ്മൾ തൈക്കാട് അയ്യ പരിചയപ്പെടുന്നത് പിന്നെ തൈക്കാട് അയ്യാണ് എന്താ എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തെ ജയിൽ മോചിതാക്കാൻ സഹായിക്കുന്നതെന്ന് ഇല്ല സോ ആ അതൊക്കെ ഇന്ന് കണക്ട് ചെയ്യുക അപ്പം തൈക്കാട് അയ്യാവിൻ്റെ ശിഷ്യനായി തീരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാള് അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാള് വൈകുണ്ട സ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് ആരുടെ ആവശ്യപ്രകാരമാണ് നമ്മുടെ തൈക്കാട് അയ്യുടെ ആവശ്യപ്രകാരമാണ് ഓക്കെ അല്ലേ അപ്പോൾ കണക്ഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനൊക്കെ എന്നും ചോദിക്കുന്ന സമബന്തി ഭോജനം പന്തി ഭോജനം മിശ്രഭോജനം മൂന്ന് കറക്റ്റ് കണക്ട് ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക ഇനി ഇന്ത്യ ഉലകത്തിലെ ഒരേ ഒരു ജാതിദാൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടപുൾദാൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പിൽക്കാലത്ത് തൈക്കാട് അയ്യയുടെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രശസ്തമായത് അപ്പോൾ ഈ ഒരു ഡയലോഗോ നമ്മൾ കഴിഞ്ഞ ഒരു സ്ലൈഡിൽ പറഞ്ഞല്ല സവർണ ജാതിക്കാരെ എന്ത് ചെയ്യുകയാണ് തൈക്കാട് പരിഹസിച്ച് വിളിച്ചിരുന്ന പേരുകളാണ് ഈ പാണ്ഡിപ്പറയൻ പാളിപ്പറയൻ എന്നൊക്കെയല്ലേ അപ്പോൾ അങ്ങനേരം അവരിങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്ന വാക്കുകളാണ് ഇത് അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യം ഇത് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് ഈ വാക്കുകൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് ഇദ്ദേഹത്തിന് ശിഷ്യനായി വരുന്ന ശ്രീനാരായണ ഗുരുവഴിയാണ് ഓക്കെ അപ്പോൾ എന്ത് ഉലകത്തിൽ ഒരേ ഒരു ജാതിദാൻ ഒരേ ഒരു മതംദാൻ ഒരേ ഒരു കടവുൾദാൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ തൈക്കാട് അയ്യ പോലും ഇത് ഏറ്റവും കൂടുതൽ ഫേമസാണ് പിൽക്കാലത്ത് തൈക്കാട് അയ്യയുടെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രശസ്തമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു വഴിയാണ് ഓക്കെ അല്ലേ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ആയില്ം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തൈക്കാട് അയ്യാവിനെ തൈക്കാട് റെസിഡൻസിലെ മാനേജറായി നിയോഗിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ മഗ്രിഗർ ആണ് അപ്പോൾ ഈ മഗ്രിഹരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം നോക്കാം തിരുവിതാംകൂർ മഹാരാജാവായ ആയം തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡൻറ്റായി നിയമിതമായ വ്യക്തിയാണ് ഈ മഗ്രികർ എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ യോഗയും തമിഴും ഒക്കെ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യാണ് കേട്ടോ അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക അപ്പോൾ ആലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തൈക്കാട് അയ്യാവിനെ തൈക്കാട് റെസിഡൻറ്റിലെ മാനേജറായി നിയോഗിച്ചത് മഗ്രിഗർ ആണ് ഗ്രിക എന്താണോ എന്താണ് മഗ്രികർക്ക് നമ്മൾ തൈക്കടയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ മഗ്രികര യോഗയും തമിഴുമൊക്കെ അഭ്യസിപ്പിച്ചത് തൈക്കാട് കേട്ടോ അല്ലെ നോക്കാം മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹായത്തോട് തൈക്കാട് അയ്യാർ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെരിവെരി ഇമ്പോർട്ടൻ്റ് ആണ് ശൈവപ്രകാശ സഭയാണ് ചാലയിലാണ് അപ്പോൾ മനോന്മണിയൻ സുന്ദരം പിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യർ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈവപ്രകാശ സഭ ചാലയിലാണ് അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത വ്യക്തിയാണ് ഈ മനോൻമണിയം സുന്ദരം പിള്ള എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം ഓക്കെ അല്ലേ ഇനി നോക്കാം അയ്യ നിത്യേനെ പ്രഭാഷണം നടത്തി അപ്പോൾ നമ്മൾ തൈക്കാട് അയ്യ നിത്യം പ്രഭാഷണം നടത്തിയിരുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടപ്രധാന സഭ ചെന്നൈയിലുള്ള അഷ്ടപ്രധാന സഭയിലാണ് തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് കേട്ടോ തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ ശൈവപ്രകാശ സഭ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഒന്ന് എട്ട് എട്ട് അഞ്ച് കേട്ടോ അതും ജസ്റ്റ് ഒന്ന് വിട്ടുപോയതാണ് ആ വർഷം എന്ന് പറയാൻ ഇനി നമ്മൾ തൈക്കാട് അയ്യാ സന്ദർശിച്ച രാജ്യങ്ങളുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പിന്നെ ബർമ്മ സിംഗപ്പൂർ ആഫ്രിക്കയൊക്കെ സന്ദർശിച്ച നവോദയ നായകൻ ആരാണെന്നൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കുക നമ്മൾ തൈക്കാട് അയ്യാ സന്ദർശിച്ച രാജ്യങ്ങളാണ് ബർമ്മ സിംഗപ്പൂർ ആഫ്രിക്കയൊക്കെ ഇദ്ദേഹം പോയിട്ടുണ്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ എന്താണെന്ന് നോക്കാം രാമായണം പാട്ട് ബ്രഹ്മോത്തരകാണ്ഡം ഈ ബ്രഹ്മോത്തരകാണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എന്താ പറയുക വേദപരിജ്ഞാനം വെളിപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമായിട്ട് കാണുന്ന സംഭവമാണേ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ദെൻ രാമായണം സുന്ദരകാന്ഡം രാമായണം ബാലകാന്ഡം പഴനി വൈഭവം തിരുവാരൂർ മുരുകൻ കുമാരകോവിൽ കുറവൻ ഹനുമാൻ പാ പാമലൈ ദെൻ ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം എൻ്റെ കാശി യാത്ര ഇതിൽ ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം എൻ്റെ കാശി യാത്ര ബ്രഹ്മോത്തരകാണ്ഡം ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം അപ്പം ഈ ബ്രഹ്മോത്തരകാണ്ഡം എന്ന് പറയുന്നത് വേദ എന്താണ് പരിജ്ഞാനം വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വെളിവാക്കുന്ന ഒരു എന്താണ് ഗ്രന്ഥമാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഇതൊക്കെ ഉജ്ജയിനി ആക്കളിയൊക്കെ എക്സാമിന് ചോദിച്ചതാണ് അപ്പോൾ ജസ്റ്റ് നല്ലവണ്ണം കുറെ പ്രാവശ്യം വായിക്കുക ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ബുക്സിൻ്റെ അല്ലെങ്കിൽ എന്താണ് രചനകൾ പേര് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ കൺഫ്യൂസിനും കൺഫ്യൂഷൻ ആകും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ക്ലിയർ ആയിക്കോളും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ തേക്കാട് ആയ സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് തൈക്കാട് അയ്യയുടെ സ്മരണാർത്ഥം അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് ഇനി തൈക്കാട് അയ്യടെ അയ്യാസ്വാമി ക്ഷേത്രത്തിലെ ആരാധന മൂർത്തി ശിവനാണ് തൈക്കാട് അയ്യ എന്താണ് തേക്കാട് അയ്യാസ്വാമി ക്ഷേത്രത്തിലെ ആരാധന മൂർത്തി ഏതായിരുന്നു ആശീപനാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ഐ നമ്മുടെ തൈക്കാട് ഐഎം ആയി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെ പഠിച്ചാൽ മതി അപ്പോൾ വാരി വലിച്ചിട്ട് കുറേ ഇങ്ങനെ കറണ്ടും കാര്യമില്ല നമുക്ക് എക്സാമിലേക്ക് ഇത്രേനും റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് ക്വസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ കേരള നവോത്ഥാനം അങ്ങനെ നമുക്ക് പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീക്ക്ലി എൻ്റ് വീക്ക് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് കേരള നവോത്ഥാന മൊത്തത്തിൽ മൊത്തത്തിൽ നമുക്കൊരു മോക്ക് ടെസ്റ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം ക്ലിയർ ആവും പക്ഷേ എപ്പോഴും എക്സാമിനില്ല എക്സാമിന് മാർക്ക് കിട്ടുന്നൊരു പോർഷനാണ് വൃത്തിയായിട്ട് കറക്റ്റായിട്ട് കമ്പയർ ചെയ്ത് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഈ ഒരു പോർഷൻ സിമ്പിൾ ആണ് അല്ലേ അപ്പോൾ വൃത്തിയായിട്ട് ഞാൻ പഠിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു പേരുകളും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക പ്രത്യേകിച്ച് ഞാൻ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിക്കുകട്ടോ അപ്പോൾ ഈ ഒരു സെഷൻ ഇത്രയേ ഉള്ളൂ ക്ലിയർ ആയതെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ക്ലാസസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക കീപ്പ് വാച്ചിങ് ഓൾ താങ്ക്